നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ പെണ്ണും പിള്ളയ്ക്കൊരു ജോലി കൊടുക്കാനായി കേരളം കുട്ടിച്ചോറാക്കി. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് ഈ ഒരൊറ്റ നിയമനത്തെ ചൊല്ലിയാണ്. പിന്നീട് വൈസ് ചാൻസലർ തർക്കം ഇരുവർക്കുമിടയിൽ ഉടലെടുത്തു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അതിതീവ്ര വേഗതയായിരുന്നു നിയമനത്തിന്. ഒടുവിൽ പ്രിയ വർഗീസിനെ അയോഗ്യയാക്കിയ വിധി വന്നത് റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനം പിടിച്ചതിൻ്റെ ഒന്നാം വാർഷിക ദിനത്തിൽ. പ്രിയ വർഗീസിന് നിയമനം കൊടുത്ത അന്നു മുതൽ ഗവർണർ ഇടഞ്ഞു. പ്രിയ വർഗീസിന്റെ നിയമനം കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ വൈസ് ചാൻസലർക്ക് തുടർ നിയമനം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അനധികൃത നിയമനം നൽകിയത് വൈസ് ചാൻസലർ നടത്തിയ ക്രിമിനൽ കുറ്റം തന്നെ. എന്നിട്ടും വൈസ് ചാൻസലർക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. പകരം വൈസ് ചാൻസലറെ അടിമുടി ന്യായീകരിച്ചു കൊണ്ടിരുന്നു. സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ തന്നെ അവലംഘിച്ചു. ബോധപൂർവം ചെയ്ത ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഗവർണർ ശബ്ദിച്ചതോടെ ഗവർണർക്കെതിരെ സർക്കാരും CPM പാർട്ടിയും തിരിഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ശകാരമാണ് നമ്മൾ കേട്ടത്. ഒരു CPM നേതാവിൻ്റെ ഭാര്യയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ അവർക്കെന്തുകൊണ്ട് ഒരു തസ്തികയിൽ ഇരുന്നു കൂടാ എന്ന ചോദ്യം ഗവർണറോട് തന്നെ എറിഞ്ഞുകൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവിടെയും തളരാതെ പയറ്റി നിന്നത് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ. നെഞ്ചുറപ്പുള്ള ഒരു ഗവർണർ നേർക്കുനേർ നിന്നതോടെ സർക്കാർ അടപടലം വീഴുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് നടുക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുടെ ഭാര്യമാരെ കൂട്ടത്തോടെ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും സർവകലാശാലകളിലുമൊക്കെ തിരികെ കയറ്റിയ വാർത്തകൾ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ആക്ഷേപങ്ങളാണ് നിറയുന്നത്. ഒരിക്കലും തിരിച്ചടിയല്ല സഖാക്കളെ, തളരരുത്. കൂടുതൽ നിയമനം ഇനിയും നടത്താനുണ്ട്. ന്യായീകരിക്കാൻ എല്ലാവരും സ്റ്റഡി ക്ലാസുകളിൽ പോവുക, ആവുന്നത്ര ക്യാപ്സൂൾ ശേഖരിക്കുക. എന്തു പറഞ്ഞാലും ഉളുപ്പില്ലാത്ത ആളുകളല്ലേ എന്ന് ചോദിക്കുന്ന മറ്റു ചിലർ, അവർക്ക് ഉദാഹരണമായി എടുത്തുകാട്ടാൻ MV ജയരാജനെ പോലെയുള്ള ചിലർ രംഗത്തുണ്ട് എന്നത് അഭിമാനകരം തന്നെ. സ്ത്രീ ശാക്തീകരണം ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെയായിരുന്നു. പക്ഷെ ശാക്തീകരണം പലതും അച്ചിമാർക്കായിപ്പോയി എന്നതാണ് കേരളത്തിൻ്റെ ഗതികേട്. അതുകൊണ്ട് തന്നെ ചിലർ MV ജയരാജന് വേണ്ടി ജയ് വിളിക്കുന്നു. ഇതുവരെ ഒരു ന്യായീകരണ തൊഴിലാളികളും സഞ്ചരിക്കാത്ത വഴികളിലൂടെ MV ജയരാജൻ സഞ്ചരിക്കും. എൻ്റെ രാഗേഷിനു വേണ്ടി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഗവർണർ തന്നെയാണ് ശരിയെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി അടിവരയിട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റു ചില വസ്തുതകളുണ്ട്. നമ്മൾ നികുതിപ്പണം കൊടുക്കുന്ന ഖജനാവിൽ നിന്ന് ഇവർ തൊലച്ചടുക്കിയത് ഏകദേശം 1 കോടി രൂപയോളം. അതിലും അപ്പുറം രാജ്ഭവൻ വളയൽ പോലുള്ള പ്രകടനങ്ങൾക്കായി കോടാനുകോടി തുലച്ചടുക്കി ഈ സർക്കാരും CPM പാർട്ടിയുമൊക്കെ. അനധികൃത നിയമനങ്ങളെ വെല്ലുവിളിച്ച ഗവർണർക്കെതിരെ എന്തിനായിരുന്നു ഈ രാഷ്ട്രീയ പോരാട്ടം? എന്തിനാണ് ഗവർണർക്കെതിരെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്രയേറെ മോശമായ വാക്കുകൾ തൊടുത്തത്? എല്ലാം CPM നേതാക്കളുടെ ഭാര്യമാരെ തിരികെ കയറ്റിയതിൻ്റെ പേരിലാണല്ലോ എന്ന് ആശ്വസിക്കാം. ഗവർണർക്കെതിരെ പടപൊരുതാൻ സംസ്ഥാനത്തിന് നിയമ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും അടക്കം വൻ അഭിഭാഷക പടയാണുള്ളത്. അവരിൽ നിന്ന് നിയമോപദേശം സ്വീകരിക്കാം, കോടതിയിൽ വേണ്ട നടപടിക്രമങ്ങൾക്കായി അവരെ ഉപയോഗപ്പെടുത്താം. എന്നാൽ ഇപ്പോൾ സർക്കാരിന് നിയമോപദേശം നൽകുക വഴി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്ക് ലക്ഷങ്ങളാണ് വാരി വിതറുന്നത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാലിന് വാക്കാൽ ഉപദേശം നൽകി എന്നതിൻ്റെ ഫീസായി നൽകിയത് 15 ലക്ഷം രൂപ. ഗവർണർക്കെതിരായ നിയമ പോരാട്ടത്തിനും സർക്കാരിന് കുരുക്കായ അഴിമതി കേസുകൾ നേരിടാനും 2 മാസത്തിനിടെ നിയമോപദേശത്തിന് മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് തുലച്ചത് 85 ലക്ഷം രൂപ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന് ഉപദേശം നൽകിയതിനാണ് KK വേണുഗോപാലിന് 15 ലക്ഷം രൂപ നൽകിയത്. അതും വാക്കാലുള്ള ഉപദേശം. രാജശ്രീയാവട്ടെ സ്വന്തം നിലയിൽ ഒരു പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകുകയാണ്. അതിനൊപ്പം കക്ഷി ചേരുമെന്ന പ്രഖ്യാപനമാണ് കേരള സർക്കാർ നടത്തിയിരിക്കുന്നത്.
വൈസ് ചാൻസലർമാരെ അനധികൃതമായി നിയമിച്ചാൽ പോലും അതിനെതിരെ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാനായി കേരള സർക്കാർ എത്തുന്ന വിചിത്ര കാഴ്ച. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണം എന്ന നിയമോപദേശത്തിന് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് ഫീസായി നൽകിയത് അരക്കോടിയോളം രൂപ. ചില പ്രസ്താവനകൾ കാണുമ്പോൾ ഇവർക്ക് വെളിവില്ലാതായിപ്പോയോ എന്നുപോലും സാധാരണ ജനങ്ങൾക്ക് തോന്നും. ഇന്നലെ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ എം വി ജയരാജൻ എന്തൊക്കെയോ പുലമ്പി. ഈ വിധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് എം വി ജയരാജൻ ഇന്നലെ കോടതിക്കെതിരെ പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഇന്നലത്തെ ഒരു പ്രസ്താവനയിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അന്തം വിട്ടുപോകും. സുപ്രീം കോടതിക്കെതിരെയാണ് ഈ മന്ത്രി ഇന്നലെ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി പോലും കേന്ദ്ര നയങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് മന്ത്രി ബിന്ദു ഇന്നലെ തട്ടിവിട്ടത്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നീ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ മറക്കുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനമുണ്ട് എന്നവർ മറക്കുന്നു. യു ജി സി ചട്ടം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരേ രീതിയിൽ കെട്ടുറപ്പോടെ വളർത്തിയെടുക്കാനാണ്. അതിനെതിരെ സംസ്ഥാന നിയമനിർമ്മാണം നടത്തി ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാം എന്ന ഭാവമാണോ ഈ സർക്കാരിനുള്ളത്? സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ പ്രത്യേക നിയമമുണ്ടാക്കിയാലും യു ജി സി ചട്ടം തന്നെയാവും എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകം എന്ന സുപ്രീം കോടതി വിധി എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഇത് നമ്മുടെ ബഹുസ്വരതയെ തകർക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കണ്ടുപിടുത്തം. സുപ്രീം കോടതി വിധി നമ്മുടെ ബഹുസ്വരതയെ തകർക്കും എന്ന കൂടുതൽ ക്രൂരമായ വിമർശനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും നടത്തിയിരിക്കുന്നത്. യു ജി സി ചട്ടങ്ങളുടെ പേരിൽ വൈസ് ചാൻസലറെ പുറത്താക്കാനുള്ള തീരുമാനം നിലനിൽക്കുന്നതല്ല എന്ന് സുപ്രീം കോടതിയോട് കൽപ്പിക്കാൻ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തധികാരം? നിങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ കേരളത്തിൽ അധികാരത്തിലെത്തിയതാണ് എന്ന് വ്യക്തം. അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരല്ല എന്നാണോ? ഇന്ത്യയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക നിയമം നടപ്പിലാക്കാമെന്നാണോ ഇടതുപക്ഷ സർക്കാർ കണക്കുകൂട്ടുന്നത്? ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ആർജവുമുണ്ടെങ്കിൽ വിപ്ലവത്തിലൂടെ ഈ കേരളത്തിനെ അങ്ങ് രക്ഷിച്ചെടുക്കുക. നിങ്ങൾ നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം വേദനിപ്പിച്ചു എന്നൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ നിലവിളിച്ചു. അവർ കുഴി മാത്രമല്ല വഴിയും വെട്ടാറുണ്ട് എന്നാണത്രേ ഈ മന്ത്രി കോടതിയെ പരിഹസിച്ചത്. സമൂഹത്തിൽ വളരെ സംഭാവനകൾ ചെയ്യുന്നതാണ് നാഷണൽ സർവീസ് സ്കീം എന്നൊക്കെ മന്ത്രി അങ്ങ് വിശദീകരിച്ചും കൊടുത്തു. ഇതുപോലുള്ള മന്ത്രിമാരുടെ വങ്കത്തരങ്ങൾ കേട്ടാണ് പ്രിയ വർഗീസുമാർ പുളയ്ക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയ വർഗീസ് ഇന്നലെ കോടതിയെ വെല്ലുവിളിച്ച് ആദ്യം ഒരു പോസ്റ്റ് അങ്ങ് കീച്ചിയത്. നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി കുഴിയല്ല കക്കൂസ് വെട്ടിയാലും അഭിമാനം മാത്രം എന്നൊക്കെ അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. തൊട്ടു പിന്നാലെ ഇടിവെട്ടിയതുപോലെ മനസ്സിൽ ആ ഉൾക്കിടിലം വന്നു. ഹൈക്കോടതി വിധി പറയാൻ ഒരുങ്ങുകയാണ്. പണി പാഴ്സലായി കിട്ടും എന്ന് മനസ്സിലായ പ്രിയ വർഗീസ് ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ചോടി. അവിടെയും നിർത്തിയില്ല കോടതിയെ സുഖിപ്പിക്കാനായി അടുത്ത ഒരു പോസ്റ്റ്. അർപ്പുതം മാളിന്റെ പോരാട്ടത്തിനൊപ്പം നിന്ന കോടതിയോട് ആദരവ് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങളിൽ വന്ന വാർത്തയോടായിരുന്നു എന്റെ പ്രതികരണം. ഒന്നും രണ്ടുമല്ല പല മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് എന്ന് ഫേസ്ബുക്കിൽ പിന്നീട് കുറിച്ചിട്ടു. ഇതെങ്ങാനും ആ പാവം കോടതി കണ്ട് ഒരു മനസ്സലിവ് തോന്നട്ടെ എന്നാണ് പ്രിയ വർഗീസ് കരുതിയത്. ഇത്തരം നമ്പറുകളൊന്നും വിലപ്പോകുന്ന ഇടമല്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ന് പ്രിയ വർഗീസ് പോലും മറന്നു. എം വി ജയരാജൻ്റേതുപോലെയുള്ള ഉമ്മാക്കികൾക്ക് മുന്നിൽ തലകുനിച്ചും നിൽക്കില്ല ഈ ഹൈക്കോടതി. 2012 മാർച്ചിൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതയായി പ്രിയ. 2015 മുതൽ 2018 വരെ 3 വർഷം എഫ് ഡി പിയിൽ ഗവേഷണത്തിലായിരുന്നു. ഗവേഷണകാലം പൂർത്തിയാക്കിയതിനു ശേഷം 2 വർഷം കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. ഈ കാലയളവൊന്നും അംഗീകൃത അധ്യാപന പരിചയമായി കണക്കാക്കാനാവില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇതൊക്കെ അധ്യാപന പരിചയമായി കണക്കുകൂട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അഭിമുഖ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയത്. അവിടെ നടന്ന നാടകങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പ്രിയ വർഗീസിനെ പോലെ അനധികൃതമായി തിരികെ കയറിയിരിക്കുന്നവർ ഇനിയുമുണ്ട് ഏറെ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. എല്ലാത്തിനെയും കണ്ടെത്തി പുറത്താക്കുക,
ഇത്തരം അനധികൃത നിയമനങ്ങൾ നൽകിയവർക്കെതിരെ ക്രിമിനൽ കുറ്റമെടുക്കുക, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം തുലയ്ക്കുന്ന ഈ സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.